വിലക്കയറ്റം കേരളത്തിലുള്ള കാര്യം അറിയാത്തൊരാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. കാണം വിറ്റും ഓണം ഉണ്ണണമെന്നൊക്കെ നമ്മൾ പറയും, എന്ത് വിറ്റാലും ഓണം ഉണ്ണാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് ഈ കാര്യങ്ങൾ പോവുകയാണ്. ഏറ്റവും രസകരമായ കാര്യം 87 ലക്ഷം പേർക്ക് കിറ്റ് കൊടുക്കുമെന്നാണ് ആദ്യം പറഞ്ഞത്, അത് 6 ലക്ഷം പേരാക്കി ചുരുക്കി. അപ്പോൾ അത് തന്നെ വളരെ കുറഞ്ഞ ഒരു തോതിലുള്ള ആളുകൾക്കാണ്, അതിൻ്റെ പോലും 10% ആളുകൾക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. അപ്പം ഞങ്ങൾ പറഞ്ഞതെല്ലാം നിയമസഭയ്ക്കകത്തും പുറത്തും പറഞ്ഞതെല്ലാം അടിവരയിടുന്ന കാര്യങ്ങളാണ്. ഒന്ന്, സിവിൽ സപ്ലൈസ് കോർപ്പറേഷനെ ദയാവധത്തിന് വിട്ടിരിക്കുകയാണ് സർക്കാർ, KSRTC പോലെ. KSRTC കാര്യം തീരുമാനമായി, സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ കാര്യത്തിലും തീരുമാനമായി. 3,400 കോടി രൂപ അവർക്ക് കൊടുക്കാനുണ്ട്. കഴിഞ്ഞ മഹാമാരിയുടെ കാലത്ത് കിറ്റ് കൊടുത്തതിൻ്റെ പൈസ കൊടുത്തിട്ടില്ല. ഇതുവരെ അവർക്ക് സപ്ലൈ ചെയ്ത കരാറുകാർക്ക് ഏകദേശം 700 കോടി രൂപ കൊടുക്കാനുണ്ട്. ഓണത്തിന് വേണ്ടി 750 കോടി രൂപ അവർ ചോദിച്ചപ്പോൾ 70 കോടി രൂപയാണ് അവർക്ക് കൊടുത്തത്. എന്നിട്ട് ഈ മുഖ്യമന്ത്രി യാതൊരു നാണമില്ലാതെ പുതുപ്പള്ളിയിൽ വന്ന് പ്രസംഗിക്കുകയാണ് കേരളത്തിൽ വിലക്കയറ്റമില്ല. ഇദ്ദേഹം മാത്രമുള്ള അറിയാത്തൊരാളല്ല വിലക്കയറ്റം കേരളത്തിലുള്ള കാര്യം, അറിയാത്തൊരാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ദന്തഗോപുരങ്ങളിലാണ് താമസിക്കുന്നത്, ദന്തഗോപുരത്തിൽ താമസിക്കുന്നതുകൊണ്ടാണ് താഴെ ഇറങ്ങി വന്നാൽ സാധാരണക്കാരൻ്റെ സങ്കടവും സാധാരണക്കാരൻ്റെ വിഷമവും അറിയാം. ഇപ്പോഴും പറയുകയാണ് മാവേലി സ്റ്റോറിൽ സാധനം ഉണ്ടെന്ന് പറയാം. മാവേലി സ്റ്റോറിലൊന്നും സാധനമില്ല, നിങ്ങളെല്ലാം മാധ്യമപ്രവർത്തകർ പോയി കണ്ടുപിടിച്ചാണ്. അവിടെ സപ്ലൈ ചെയ്യണമെങ്കിൽ ഇതുവരെ സപ്ലൈ ചെയ്തതിൻ്റെ കാശ് കൊടുത്താലേ സപ്ലൈ ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഓണം ഏറ്റവും സങ്കടകരമാക്കി മാറ്റി സർക്കാർ ജീവനക്കാർക്ക് ബോണസ് കൊടുത്ത കാശ് പറഞ്ഞുകൊണ്ട് ധനകാര്യമന്ത്രി പറയുകയാണ് ഞങ്ങൾ ഇഷ്ടംപോലെ കാശ് കൊടുത്തുണ്ട്. സർക്കാർ ജീവനക്കാർക്ക് തന്നെ 6 ഗഡു കൊടുക്കാനുണ്ട്. 6 ഗഡു എന്നൊരു വലിയ തുകയാണ്, 18%. അത് തന്നെ കൊടുക്കാനുണ്ട്, ഇഷ്ടംപോലെ കൊടുക്കാനുണ്ട്, പണം ധാരാളമായിട്ട് കൊടുക്കാനുണ്ട്. പാവപ്പെട്ടവർക്ക് ഒരു സ്കൂളിൽ പാചകം നടത്തുന്ന പാചകക്കാർക്ക് 12 മാസമായി അവർക്ക് പണം കൊടുത്തിട്ട്. ഈ വീട് തളർന്നു കിടക്കുന്ന ആളുകളെ ശുശ്രൂഷിക്കാൻ ഇന്നവർക്കൊരു ആശ്വാസ കിരണം എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതിയുണ്ട്, അത് കൊടുത്തിട്ട് 12 മാസം കഴിഞ്ഞു. കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുത്തിട്ട് മാസങ്ങളേറെ കഴിഞ്ഞു. ലോട്ടറി, കയർ തുടങ്ങിയ സകല മേഖലകളിലും. അപ്പോൾ ഓണം എന്ന് പറയുന്നത് ഏറ്റവും കഷ്ടതരമായൊരു ഓണമാക്കി മാറ്റിയിരിക്കുകയാണ്, സങ്കടകരമായ ഓണമാക്കിയിട്ടാണ് ഇവർ മാറ്റിയിരിക്കുന്നത്. എന്നിട്ട് മുഖ്യമന്ത്രി പോലും ഒന്നും അറിയാതെ, സാധാരണക്കാരുടെ ജീവിതം എന്താണെന്ന് അറിയാത്ത ഒരു മുഖ്യമന്ത്രിയാണെന്നുള്ള സങ്കടമാണ് ഞങ്ങൾക്കുള്ളത്. അതെ, സാധാരണക്കാരൻ്റെ സ്ഥിതി പരമദയനീയമായ സ്ഥിതിയാണ്, അവൻ്റെ അവസ്ഥയാണ്. കാണം വിറ്റും ഓണം ഉണ്ണണമെന്നൊക്കെ നമ്മൾ പറയും, എന്ത് വിറ്റാലും ഓണം ഉണ്ണാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് ഈ കാര്യങ്ങൾ പോവുകയാണ്. ഒന്ന്, കഴിഞ്ഞ 4 മാസം കൊണ്ട് 5,000 രൂപ മുതൽ 10,000 രൂപ വരെ ഒരു വീടിലെ ചിലവ് വർദ്ധിച്ചു. ഇടത്തരം വീടുകളിൽ കാരണം കെട്ടിട നികുതി കൂട്ടി, വെള്ളക്കരം കൂട്ടി, വൈദ്യുതി ചാർജ് കൂട്ടി, ഇന്ധന സെസ് കൂട്ടി, ആകെ ജീവിതത്തിൽ ഒരുപാട് ഇരുമ്പ് കൂടം കൊണ്ട് ഓണക്കാലത്ത് സാധാരണക്കാരൻ്റെ തലക്കടിച്ച സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത്, ഇരുമ്പ് കൂടം കൊണ്ട്. ഈ നല്ല പണമുള്ളവർക്കും ആത്മവിശ്വാസം കൂടുതലായിരിക്കും, ഒന്നുമില്ലാത്തവർക്കും ആത്മവിശ്വാസം കൂടുതലായിരിക്കും. ഒന്നുമില്ലാത്തവർക്കും ഒന്നും പേടിക്കണ്ടല്ല, ഒന്നുമില്ലാത്ത സ്ഥിതിയാണ്. എന്നിട്ട് ആരോടാണ് ഈ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്? 5 ലക്ഷം രൂപയെ കൂടുതലുള്ള ചെക്ക് പാസ്സാവില്ല. ഈ ഓണക്കാലത്ത് കൊടുക്കേണ്ട ധാരാളം തുക കൊടുത്തിട്ടില്ല. പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള തുകയാണ് കൊടുക്കാത്തത്. ഇത്രയും പേർക്ക്, ഒരു 6 ലക്ഷം പേർക്ക്, 87 ലക്ഷം കിറ്റ് കൊടുക്കേണ്ടതാണ്, 6 ലക്ഷം പേർക്ക് ഒരു കിറ്റ് കൊടുക്കാൻ പോലും പറ്റാത്ത സർക്കാരിനെ കുറിച്ച് എന്തു പറയാനാണ്? ആ ധനകാര്യമന്ത്രി ഒന്നിലൊന്നും അറിയില്ല, ഇല്ലെങ്കിൽ എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിഞ്ഞില്ല എന്ന് നടിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഈ മാസപ്പടി ആരോപണത്തിൽ